छात्राः नमस्ते सप्तम कक्षायां प्रति सर्वेभ्यः स्वागतम् सर्वे कुशलिनः खलु എല്ലാവരും വീട്ടിൽ സുഖമായും സുരക്ഷിതരായും ഇരിക്കുന്നുണ്ടല്ലോ ശരി എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കയല്ലല്ലോ പഠിക്കേണ്ട പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുന്നുണ്ടല്ലേ നമ്മൾ രണ്ട് പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു മനോഹരമായ ഒരു കവിതയും ഒരു കഥയും പഠിച്ചുവല്ലേ ഇനി നമുക്കൊരു വീഡിയോ കണ്ടാലോ ഏകം चलनचित्रं पश्यामः चलनचित्रम् अपश्यत किल सम्यक् चित्रे के सन्धि चित्रत्तिल् आरक्के उण्डायिरुन्नु तत्र किम् अस्ति अविडे एन्तोक्केयाण् निंगल् कण्डत् वदतु श्रीरामः सीतादेवी वाल्मीकिः बहुत्तमम् वानरश्रेष्ठः हनुमान् पुनः कः दशरथ महाराज जनक महाराज सम्यक् इंगे धारा पेरे नाम परचयपुर वीडियो एल श्रद्धि कलो
നിങ്ങൾക്ക് അതിലെ എല്ലാ കഥാപാത്രങ്ങളെയും അറിയാമല്ലേ? എല്ലാവരെയും പരിചയമുണ്ടല്ലേ? ഇനി ഈ കഥാപാത്രങ്ങളൊക്കെ ഏത് കഥയുമായി ബന്ധമുള്ളതാണെന്ന് പറയാമോ? സമ്യക് രാമായണം. രാമായണം, രാമായണ കഥയിലെ കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. ഈ രാമായണം നമ്മുടെ ഇതിഹാസമാണ്. രാമായണം നമ്മുടെ ഇതിഹാസമാണ്. രാമായണത്തെ കൂടാതെ മറ്റൊരു ഇതിഹാസവും കൂടി നമുക്കുണ്ട്, മഹാഭാരതം. രാമായണവും മഹാഭാരതവുമാണ് നമ്മുടെ ഇതിഹാസങ്ങൾ. രാമായണം രചിച്ചതോ? രാമായണം രചിച്ചത് വാൽമീകി മഹർഷിയാണ്. രാമായണസ്യ കർത്ത വാൽമീകി ഭവതി. രാമായണസ്യ കർത്ത വാൽമീകി. നിങ്ങളിവ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കണം. രാമായണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? രാമായണം ആദികാവ്യമാണ്. അത് രചിച്ച വാൽമീകി മഹർഷിയാകട്ടെ ആദികവിയും. രാമായണത്തിൻ്റെ രചയിതാവ്, അതിലെ കഥാപാത്രങ്ങൾ എന്നിവ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ഇനി ഈ രാമായണം മലയാള ഭാഷയിലും രചിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിൽ രാമായണം രചിച്ചത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഭക്തകവിയായ ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് വൃത്തത്തിൽ അധ്യാത്മ രാമായണം രചിച്ചിട്ടുള്ളത്. രാമായണ കഥയെ ആസ്പദമാക്കി ഇതിൻ്റെ ഇതിവൃത്തം സ്വീകരിച്ച് തമിഴ് മഹാകവി കമ്പർ കമ്പരാമായണം എന്ന പേരിൽ തമിഴിലും രാമായണം രചിച്ചിട്ടുണ്ട്. രാമായണെ കതി ശ്ലോകാഹ സന്തി. രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ചതുർവിംശതി സഹസ്ര ശ്ലോകാഹ സന്തി. 24,000 ശ്ലോകങ്ങൾ ഉണ്ട് രാമായണത്തിൽ. 24,000 ശ്ലോകങ്ങളുണ്ട്. ശ്ലോക രൂപത്തിലാണ് രാമായണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രാമായണെ കതി കാണ്ഡാനി സന്തി. എത്ര കാണ്ഡങ്ങളാണുള്ളത് രാമായണത്തിൽ? രാമായണെ സപ്ത കാണ്ഡാനി സന്തി. രാമായണത്തിൽ 7 കാണ്ഡങ്ങളുണ്ട്. 7 കാണ്ഡങ്ങളുടെ പേരൊന്ന് പരിചയപ്പെട്ടാലോ? നോക്കിക്കേ. ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം, ഇങ്ങനെയാണ് കാണ്ഡങ്ങളുടെ പേരുകൾ. ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരാം. കാണ്ഡങ്ങളുടെ പേരുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം, ഉത്തരകാണ്ഡം, ഇങ്ങനെയാണ് കാണ്ഡങ്ങളുടെ പേരുകൾ. കാണ്ഡങ്ങളുടെ പേരുകൾ എല്ലാവരും എഴുതിയെടുത്തോ? എഴുതിയെടുത്തു അല്ലേ. ഇതിൽ കിഷ്കിന്ധകാണ്ഡത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്കിന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്. രാമായണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയല്ലേ. ഇനി ഈ രാമായണത്തിൽ ഒരു പ്രധാന കഥാപാത്രമുണ്ട്. ആരാണെന്ന് പറയട്ടെ? ഹനുമാൻ. നമ്മൾ തുടക്കത്തിൽ ഒരു വീഡിയോയിൽ ഹനുമാന്റെ ചിത്രം കണ്ടതല്ലേ? ഹനുമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ് ഓടി വരിക? പറഞ്ഞേ. അതെ, വലിയ ശരീരവും നീണ്ട വാലും ഗദയും ഒക്കെയുള്ള ഹനുമാനെയാണ് നമുക്ക് ഓർമ്മ വരിക. ഇനി ഹനുമാനെ കുറിച്ച് ടീച്ചർ ഒരു കഥ പറയാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ശരി, ഹനുമാന്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയാം. കേസരി, അഞ്ജന എന്നീ വാനര ദമ്പതിമാർക്ക് വായു ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ പുത്രനാണ് ഹനുമാൻ. അതിനാൽ അദ്ദേഹത്തിന് വായുപുത്രനെന്നും ആഞ്ജനേയനെന്നും പേരുണ്ട്. ജന്മന വളരെ ബുദ്ധിമാനും ശക്തിശാലിയുമായിരുന്നു ഹനുമാൻ. ബാല്യത്തിൽ തന്നെ ഒരു ദിവസം വിശന്നു വലഞ്ഞ ഹനുമാൻ ഉദിച്ചുയരുന്ന സൂര്യഭഗവാനെ കണ്ടിട്ട് ഏതോ പഴമാണെന്ന് കരുതി അതിനെ ഭക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി വായുവിലൂടെ അതിവേഗം സഞ്ചരിച്ച് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യഭഗവാനെ പിടിച്ച് അദ്ദേഹം വിഴുങ്ങുകയുണ്ടായി. ഒടുവിൽ ഇന്ദ്രദേവനാണ് ഹനുമാന്റെ വായ്ക്കുള്ളിൽ നിന്നും സൂര്യഭഗവാനെ മോചിപ്പിച്ചത്. ഹനുമാന്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ഹനുമാൻ മന്ത്രം നമുക്ക് ശ്രവിച്ചാലോ? മനോജവം
മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ ഇത്? ഈ ഗുണഗണങ്ങളൊക്കെയുള്ള ഹനുമാനെ രാമായണ കഥയിൽ എന്താണ് പ്രസക്തി എന്ന് നോക്കാം. ശ്രീരാമൻ തൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം 14 വർഷം വനവാസത്തിലായിരുന്നു. ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ പത്നിയായ സീതയും തനിക്കൊപ്പം എപ്പോഴും നിഴലായി കൂടെ നിൽക്കുന്ന ലക്ഷ്മണനും കൂടെ പോവുകയുണ്ടായി. വനവാസകാലത്ത് അവർ താമസിച്ചിരുന്ന ആശ്രമ പരിസരത്ത് വച്ച് ലങ്കാധിപതിയായ രാവണൻ ചതിയിലൂടെ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ തൻ്റെ സീതയെ കണ്ടെത്തണമെന്ന് ശ്രീരാമൻ സുഗ്രീവനോട് ആവശ്യപ്പെട്ടു. ഈ സുഗ്രീവൻ ആരാണെന്ന് പറയട്ടെ? കിഷ്കിന്ധ രാജ്യം ഭരിച്ചിരുന്നത് സൂര്യപുത്രന്മാരായ വാനരന്മാരായിരുന്നു. ഈ കിഷ്കിന്ധ രാജ്യത്തിലെ രാജാവായിരുന്നു ബാലി. ഈ ബാലിയുടെ അനുജനാണ് സുഗ്രീവൻ. മനസ്സിലായോ? രാമന്റെ ആവശ്യപ്രകാരം സുഗ്രീവനും മറ്റു വാനരന്മാരും 4 ദിക്കിലേക്കും സീതാദേവിയെ അന്വേഷിച്ചു പുറപ്പെട്ടു. എന്നാൽ ഒരിടത്തും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ സമയം പക്ഷിശ്രേഷ്ഠനായ ജടായുവിൽ നിന്നും സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയത് ലങ്കാധിപതിയായ രാവണനാണെന്നും ലങ്കയിലേക്കാണ് കൊണ്ടുപോയതെന്നും അറിയാൻ സാധിച്ചു. അതിൻപ്രകാരം വാനര സൈന്യത്തിൻ്റെ നേതാവായ ജാമ്പവാന്റെ നേതൃത്വത്തിൽ ലങ്കയിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ജാമ്പവാന്റെ നേതൃത്വത്തിൽ ലങ്കയിലേക്ക് പോകാൻ സമുദ്രതീരം കടക്കണമായിരുന്നു. അവർ സമുദ്രതീരം കടന്നു വേണം ലങ്കയിലേക്ക് എത്തിപ്പെടാൻ. എന്നാൽ മാത്രമേ സീതാദേവിയെ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അവിടെ വെച്ച് അവർ സമുദ്രതീരം ചാടിക്കടക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. സമയം ഹനുമാൻ മാത്രം അവരുടെ ചർച്ചയിലൊന്നും പങ്കെടുക്കാതെ ഒരിടത്ത് മൗനമായി ഇരുന്നു. ഇങ്ങനെ മൗനമായിട്ടിരുന്ന ഹനുമാനെ ജാമ്പവാൻ വീണ്ടും വീണ്ടും സമുദ്രം ചാടിക്കടക്കാൻ പ്രേരിപ്പിച്ചു. ഹനുമാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി മിണ്ടാതെ ഇരിക്കുന്നതിന് ഒരു ചെറിയ കഥയുണ്ട്. കുട്ടിക്കാലത്ത് വളരെയധികം ബലവാനായ കുട്ടിയാണ് ഹനുമാനെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതോടൊപ്പം തന്നെ വളരെ കുസൃതി നിറഞ്ഞ കുട്ടിയുമായിരുന്നു ഹനുമാൻ. സന്യാസിമാരുടെ യാഗശാലകളിലും മറ്റും പോയി പൂജാതി കർമ്മങ്ങൾക്ക് വിഘ്നം വരുത്തുക, യാഗങ്ങൾ മുടക്കുക എന്നിവ ഹനുമാൻ ഏറെ പ്രിയമായിരുന്നു. ഇതിൽ രോഷം പൂണ്ട സന്യാസിമാർ അദ്ദേഹത്തിന് ചെറുതായി ഒരു ശാപം നൽകിയിട്ടുണ്ട്. തന്റെ അസാമാന്യമായ കഴിവും രൂപം പ്രകടിപ്പിക്കാനുള്ള ശേഷിയും ചില സന്ദർഭങ്ങളിൽ മറന്നുപോകട്ടെ എന്നതായിരുന്നു ആ ശാപം. എന്നാൽ തൻ്റെ കഴിവുകൾ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ പൂർവാധികം ശക്തിയായി അവ തിരികെ ലഭിക്കും എന്നൊരു ശാപമോഷവും നൽകിയിട്ടുണ്ട്. ഹനുമാന് ഇങ്ങനെ ഒരു ശാപമുള്ളത് കൊണ്ടാണ് സമുദ്രം ചാടിക്കിടക്കുന്ന വിഷയം വന്നപ്പോൾ അദ്ദേഹം മൗനിയായി ഇരുന്നത്. ജാമ്പവാന്റെ വീണ്ടും വീണ്ടുമുള്ള പ്രേരണയാൽ ഹനുമാന് ആത്മവിശ്വാസം ഉണ്ടാകുകയും അദ്ദേഹം സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലേക്ക് എത്തുകയും സീതാദേവിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഹനുമാന് ആത്മവിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി ജാമ്പവാൻ ഹനുമാനോട് പറഞ്ഞ വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ള 3-ാമത്തെ പാഠം. തൃതീയ പാഠസ്യ നാമക്യം ഹനുമത് പ്രഭാവ. ഏകവാരം തൃതീയ പാഠസ്യ നാമക്യം ഹനുമത് പ്രഭാവ. ആത്മവിശ്വാസത്തിനോടൊപ്പം നമുക്ക് പരിശ്രമവും വേണം. ഇതാണ് നമുക്ക് വിജയത്തിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആത്മവിശ്വാസം ഈ പാഠം പഠിക്കുന്നതിലൂടെ കുട്ടികളായ നിങ്ങൾക്കും ഉണ്ടാകണം. കുട്ടികളെ, നമുക്ക് ഈ പാഠത്തിൽ 6 ശ്ലോകങ്ങളാണുള്ളത്. നമുക്ക് ഈ പാഠത്തിൻ്റെ ആമുഖമൊന്ന് പരിചയപ്പെടാം. ഛാത്രാഹ പുസ്തകി പശ്യതു ആമുഖം പശ്യതു അഹം ഏകവാരം പഠാമി.
സീതാ അന്വേഷണായ വനരാഹ ചതുർസുഷു ദിക്ഷു അഗച്ഛൻ അംഗദസ്യ നേതൃത്വേ ഹനുമദാദയഃ വനരാഹ ദക്ഷിണ സമുദ്രതീരം പ്രാപ്താഹ തത്ര ലങ്കാഗമനായ സമുദ്ര ലംഘന വിഷയെ വിചാര വിമർശഃ ജാതഃ വനരാഹ സ്വസ്വ ശക്തി പരിമിതിം പ്രാഘടയൻ ഹനുമാൻ തൂഷ്ണീം അധിഷ്ഠത തഥാ ഋക്ഷരാജഃ ജാംബവാൻ സമീപം ഗത്വാ തം പ്രചോദയതി സ്മ ഹനുമതഃ ആത്മവിശ്വാസവർദ്ധനാത്മകം രാമായണ സന്ദർഭം പഠാമഃ ടീച്ചർ ഒന്നുകൂടി വായിച്ചു തരാം അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം സീത അന്വേഷണായ പാനരാഹ ചതസൃഷു ദിക്ഷു അഗച്ഛൻ അംഗദസ്യ നേതൃത്വേ ഹനുമാദാദയഃ വാനരാഹ ദക്ഷിണ സമുദ്രതീരം പ്രാപ്താഹ സീതയെ അന്വേഷിച്ച് വാനരന്മാർ നാലു ദിക്കിലേക്കും പോയി അംഗദന്റെ നേതൃത്വത്തിൽ ഹനുമാൻ തുടങ്ങിയ വാനരന്മാർ ദക്ഷിണ സമുദ്രതീരം പ്രാപ്ത തെക്ക് ഭാഗത്തുള്ള സമുദ്രതീരത്തേക്ക് എത്തിച്ചേർന്നു തത്ര ലങ്കാഗമനായ സമുദ്രലംഘന വിഷയെ വിചാര വിമർശന ജാതഃ അവിടെ ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടി സമുദ്രം ചാടിക്കടക്കുന്നതിനായി പല പല ചർച്ചകളും അഭിപ്രായങ്ങളും ഉണ്ടായി വാനരാഹ സ്വശക്തി പരിമിതിയും പ്രാകടയൻ വാനരന്മാരാകട്ടെ സ്വന്തം ശക്തിയിലുള്ള പരിമിതികളെ കുറിച്ച് പ്രകടിപ്പിച്ചു ഹനുമാൻ തൂഷ്ണീം അധിഷ്ഠിത ഹനുമാനാകട്ടെ മൗനമായിരുന്നു തഥാ ഋക്ഷരാജഃ ജാംബവാൻ സമീപം ഗത്വാ തം പ്രചോദയതി സ്മ അപ്പോൾ വാനരരാജാവായ ജാംബവാൻ അദ്ദേഹത്തിൻ്റെ സമീപത്തു ചെന്നിട്ട് പ്രചോദയതി സ്മ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു ഹനുമാനെ പ്രചോദിപ്പിച്ചു ഹനുമതഃ ആത്മവിശ്വാസവർദ്ധനാത്മകം രാമായണ സന്ദർഭം പഠാമഃ ഹനുമാന് ആത്മവിശ്വാസം ഉണ്ടാക്കിയതായ ഈ രാമായണ സന്ദർഭമാണ് പഠിക്കാനുള്ളത് നമുക്കിനി ഒന്നാമത്തെ ശ്ലോകം പഠിക്കാം ഛത്രാം പുസ്തകെ പശ്യതു ജാംബവാൻ ഏവം വദതി ജാംബവാൻ ഇപ്രകാരം പറഞ്ഞു അഹം ശ്ലോകം ഏകവാരം പഠാമി വീരവാനരലോകസ്യ സർവശാസ്ത്രവിദാംബരാ തൂഷ്ണീമേകാന്തമാശ്രിത്യ ഹനുമൻ കിം ന ജൽപസി അഹം ഏകവാരമപി പഠാമി വീരവാനരലോകസ്യ സർവശാസ്ത്രവിദാംബരാ തൂഷ്ണീമേകാന്തമാശ്രിത്യ ഹനുമൻ കിം ന ജൽപസി നീ എല്ലാവർക്കും ഈ ശ്ലോകം ചൊല്ലണ്ടേ ടീച്ചർ ഇതിലെ പദങ്ങൾ ചൊല്ലിത്തരാം ടീച്ചറിൻ്റെ കൂടെ നിങ്ങളും വായിക്കാം വീര വാനരലോകസ്യ സർവശാസ്ത്ര വിദാംബര തൂഷ്ണീം ഏകാന്തമാശ്രിത്യ ഹനുമൻ കിംന ജൽപസി ഒന്നുകൂടി വായിക്കണോ വീര വാനരലോകസ്യ സർവശാസ്ത്ര വിദാംബര തൂഷ്ണീം ഏകാന്തമാശ്രിത്യ ഹനുമൻ കിംന ജൽപസി ഇനി ഇതിൻ്റെ പദച്ഛേദം ഒന്ന് പരിചയപ്പെടാം സർവശാസ്ത്ര വിദാംബര സർവശാസ്ത്ര വിദാം വര കിംന കിംന എങ്ങനെയാണ് കിംന എഴുതിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോ നിങ്ങളിത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം പദച്ഛേദം ഇനി പറയുന്ന അന്വയം എന്നിവയെല്ലാം നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കണം സർവശാസ്ത്ര വിദാം വര സർവശാസ്ത്ര വിദാം വര കിംന കിംന ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം വീര വാനരലോകസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു വീര എന്നാൽ ശൂര എന്നർത്ഥം ശൂരൻ വീരൻ ശൂരനാണ് വാനരലോകസ്യ വീര വാനരലോകത്തിലെ ശൂരനും സർവശാസ്ത്ര വിദാംബരൻ എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന പണ്ഡിതന്മാരിൽ വച്ച് ശ്രേഷ്ഠനുമായ അല്ലയോ ഹനുമാനെ
തോഷ്ണീം ഏകാന്തമാശ്രിത്യ ഏകാന്തതയെ പ്രാപിച്ച് മൗനമായിട്ട് കിംന ജൽപസി എന്തേ ഒന്നും മിണ്ടാത്തത് വീര എന്ന ശൂര എന്നർത്ഥം വര ശ്രേഷ്ഠ രണ്ട് പദങ്ങളുടെയും അർത്ഥവ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ഹനുമാൻ എങ്ങനെയുള്ളയാളാണ് വാനരലോകത്തിലെ ശൂരനും സർവശാസ്ത്രങ്ങളും അറിയാവുന്ന പണ്ഡിതന്മാരിൽ വെച്ച് ശ്രേഷ്ഠനുമാണ് അല്ലയോ ഹനുമാനെ എന്നിട്ടും നീ ഏകാന്തതയെ പ്രാപിച്ച് മൗനമായി എന്തേ ഒന്നും മിണ്ടാത്തത് എന്തേ ഒന്നും സംസാരിക്കത് ജൽപസി എന്നാൽ വദസി എന്നർത്ഥം ജൽപസി വദസി ജൽപസി പറയുക മിണ്ടുക സംസാരിക്കുക ന ജൽപസി മിണ്ടുന്നില്ല ന വദസി ഇനി ഈ ശ്ലോകത്തിന്റെ അന്വയക്രമം ഒന്ന് പരിചയപ്പെടാം ഹേ വാനര ലോകസ്യ വീര വാനര സമുദായസ്യ ശൂര ഇവിടെ ഹേ എന്ന് പറഞ്ഞിരിക്കുന്നത് സംബോധന പ്രഥമയാണ് ഹനുമാനെ ജാമ്പവാൻ സംബോധന ചെയ്തിരിക്കുന്നതാണ് ഹേ ബാല ഹേ രാമ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സർവശാസ്ത്ര വിദാംബര സർവശാസ്ത്ര പണ്ഡിത മധ്യേ ശ്രേഷ്ഠ ഹനുമാൻ ഹേ വായുപുത്ര തൂഷ്ണീം മൗനം ഏകാന്തമാശ്രിത്യ രഹോദേശം പ്രാപ്യ കിം കേന കാരണേന ന ജൽപസി ന വദസി ന ജൽപസി ന വദസി നമ്മൾ സാധാരണയായി വർത്തമാനകാലത്തിൽ വദതി എന്ന് കേട്ടിട്ടുണ്ട് വദതി എന്ന പ്രയോഗം നമ്മൾ ഇപ്പോഴും പ്രയോഗിക്കുന്നതാണ് ഇവിടെ ത്വം കർത്താവായി വന്നതുകൊണ്ടാണ് വദസി എന്ന് അതായത് ജൽപസി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ന ജൽപസി ന വദസി എന്നർത്ഥം ഇനി ടീച്ചർ ഇതിന്റെ സാരാംശം പറയാം എല്ലാവരും പാഠപുസ്തകത്തിൽ ശ്രദ്ധിച്ചേ ഹി ഹനുമാൻ ത്വം വാനരലോകസ്യ ശൂര ശാസ്ത്ര പണ്ഡിതേഷു ശ്രേഷ്ഠ ചാസി താദൃശ ഭവാൻ കിമർത്ഥം ഏകാകീ സന്നുപവിശതി കേന കാരണേന ത്വം കിമപി ന വദസി അല്ലയോ ഹനുമാനെ നീ വാനരലോകത്തിന്റെ ശൂരനും ശാസ്ത്ര പണ്ഡിതന്മാരിൽ വച്ച് ശ്രേഷ്ഠനുമാകുന്നു അങ്ങനെയുള്ള അങ്ങ് എന്തുകൊണ്ടാണ് കിമർത്ഥം എന്തിനാണ് ഏകാകിയായിരിക്കുന്നത് കേന കാരണേന എന്തു കാരണത്താലാണ് കിമപിന വദസി ഒന്നും ഇണ്ടാതെയിരിക്കുന്നത് ശ്ലോകത്തിന്റെ അർത്ഥമാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് അല്ലേ ഇനി ഈ ശ്ലോകത്തിന്റെ വിഗ്രഹം ഒന്ന് നോക്കാം വിഗ്രഹം എന്നാൽ വിശദീകരിച്ച് അർത്ഥം പറയുന്നവർ പുസ്തകത്തിൽ നോക്കിക്കേ വാനരലോകസ്യ വാനരാണാം ലോകഹ വാനരലോകഹ തസ്യ വാനരന്മാരുടെ ലോകം അതിൻ്റെ ശാസ്ത്രവിധാം ശാസ്ത്രം വിദന്തീതി ശാസ്ത്രവിധ ശാസ്ത്രം അറിയുന്നവൻ ശാസ്ത്രവിധ തേഷാം അവരുടെ പ്രിയപ്പെട്ട കുട്ടികളെ രാമായണത്തെക്കുറിച്ചും ഹനുമാനെക്കുറിച്ചും നമ്മൾ ധാരാളം കഥകൾ ഇന്ന് മനസ്സിലാക്കിയല്ലേ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ശ്ലോകം നന്നായി മനസ്സിലായോ ഇനി ഈ ശ്ലോകം ചൊല്ലി പഠിച്ച് നിങ്ങളുടെ ടീച്ചറിനെ കേൾപ്പിക്കുമല്ലോ നല്ല ഈണത്തിലും താളത്തിലും നിങ്ങൾ ചൊല്ലണം ഇന്നത്തെ ക്ലാസ്സിനെ ആസ്പദമാക്കി ടീച്ചർ ഒരു ഗൃഹപാഠം തരാം ഗൃഹപാഠത്തിന്റെ ചോദ്യം എല്ലാവരും എഴുതിയെടുത്തേ ശ്ലോകം സമീചീനയ രീതിയ ആലപതു ശ്ലോകം ഉചിതമായ രീതിയിൽ താളത്തിൽ അക്ഷരസ്ഫുടതയോടുകൂടി ചൊല്ലിപ്പഠിക്കണം അസ്യ ശ്ലോകസ്യ ആശയം ഗദ്യരൂപേണ പരിവർത്തിയ ലിഖതു ഇന്ന് പഠിച്ച ഈ ശ്ലോകത്തിന്റെ ആശയം ഗദ്യരൂപത്തിൽ എഴുതണം ഇവ രണ്ടും നിങ്ങളുടെ ടീച്ചറെ കാണിക്കണം ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു ധന്യവാദം